വ്ളോഗും ആയിട്ടാണ് കേട്ടോ. നോർമലി നമ്മൾ കാലത്ത് തൊട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്താറുണ്ട്. ഇന്ന് അപ്പോ ഒരു സൺഡേ ആണ്, കുറച്ച് റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുന്ന ഒരു ദിവസമാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ രാവിലത്തെ കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് പോയില്ല, കുറച്ച് ലേറ്റ് ആയിട്ടൊക്കെയാണ് എണീറ്റത്. അപ്പൊ ആ ഒരു ഹറിവറി ടൈമിൽ എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് സമയം കിട്ടിയില്ല കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ ബിരിയാണി ഉണ്ടാക്കി, പ്ലെയിൻ ബിരിയാണിയാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ പ്ലെയിൻ ബിരിയാണി ഉണ്ടാക്കിയിട്ട് നമ്മളിതാ ഇവിടെ ബീഫ് റോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബീഫ് റോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഡ്രൈ റോസ്റ്റ് അല്ല, ഒരു സെമി തിക്ക് ഗ്രേവി പോലെയുള്ള ഒരു റോസ്റ്റ് ആണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പൊ ഞാൻ ബീഫിന്റെ റെസിപ്പിയൊക്കെ മുന്നേ ഒത്തിരി കാണിച്ചിട്ടുണ്ട്, അതേ ഇത് തന്നെയാണ് ഫോളോ ചെയ്തിരിക്കുന്നത്. അത് ഞാൻ ഇന്നലെ രാത്രി കുക്ക് ചെയ്തിട്ട് വെച്ചു, അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഞാൻ അതെടുത്തിട്ട് റോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പ്ലെയിൻ ബിരിയാണി ഇതേവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ എന്താണ് എഗ്ഗ് മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്, പിന്നെ ഒരു കുക്കുംബർ ഒന്ന് ജസ്റ്റ് ഒരു സാലഡ് പോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം. അപ്പൊ അത്രയാണ് എനിക്ക് പണിയുള്ളൂ. പിന്നെ എന്താ പറയാ, സർലാസ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇന്ന് മൊത്തത്തിൽ ഒരു മടി പിടിച്ചിട്ടുള്ള ദിവസമാണ് കേട്ടോ. ഇത് കുറച്ചു നേരം ഒന്ന് ഉറങ്ങണം എന്ന് വിചാരിക്കുന്നുണ്ട്. രാത്രിയൊക്കെ ഇങ്ങനെ നമ്മള് ഒത്തിരി വർക്ക് ചെയ്യുന്ന കാരണം കൊണ്ട് നമുക്ക് ഉറക്കം ഭയങ്കര പെൻഡിങ് ആണ്. ഉറക്കത്തിൻ്റെതായിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ട്, നല്ല തലവേദനയൊക്കെയാണ് കുറച്ച് ദിവസങ്ങളൊക്കെ ആയിട്ട്. അപ്പൊ അത് കാരണം കൊണ്ട് ഉച്ചയ്ക്ക് ഒന്ന് കിടക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്, കൂടുതൽ ജോലികളിലേക്ക് ഒന്ന് നിൽക്കാണ്ട്. പിന്നെ ഞാൻ എന്താ പറയാ, എനിക്ക് ബീഫ് റോസ്റ്റ് നോക്കി ഇനി അത് കൊളായി പോവും. അപ്പൊ എന്താണ്, പിന്നെ ഞാൻ വൈകിട്ട് നമ്മള് ഇന്ന് ചപ്പാത്തി ആയിരിക്കും. അപ്പൊ അതിലേക്ക് ഞാനൊരു ചന വെച്ചിട്ടുള്ള ഒരു കറി ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അതൊരു നല്ല റെസിപ്പി ആയതുകൊണ്ട് ഞാനത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കുന്ന ദിവസങ്ങളിൽ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, നല്ല സൂപ്പർ കറിയാണ് കേട്ടോ. ചപ്പാത്തി പൂരി അതിനൊക്കെ സൂപ്പർ ആയിരിക്കും. അപ്പൊ അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്ന് ഷെയർ ചെയ്യുന്നുണ്ട്. പിന്നെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല, നമ്മുടെ ഒരു സൺഡേ ഒരു കുറച്ച് വിശേഷം കാര്യങ്ങളും അത്രയൊക്കെ തന്നെ. അപ്പൊ നമുക്ക് ബിരിയാണി ഇതേ ഞാൻ ദമ്മിട്ട് വെച്ചു എന്ന് ഞാൻ പറഞ്ഞല്ലോ, ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. അപ്പൊ ഞാൻ നോക്കട്ടെ, ഞാൻ ഇതുവരെ നോക്കിയിട്ടില്ല കേട്ടോ. ഞാനിത് നന്നായിട്ട് വന്നിട്ടുണ്ട്, ഞാനൊന്ന് അടുത്തേക്ക് കൊണ്ടുവന്നിട്ട് കാണിച്ചു തരാം. അപ്പോൾ ബിരിയാണി കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നല്ല കളർഫുൾ ആയിട്ടില്ലേ? ഈ ദം ചെയ്തെടുത്ത കാരണം കൊണ്ട് ഇതിന് പ്രത്യേക ഒരു ഫ്ലേവർ വരും കേട്ടോ, നല്ല അടിപൊളിയാണേ. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ബീഫ് റോസ്റ്റോ ചിക്കൻ റോസ്റ്റോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് ഈ ബിരിയാണി കഴിക്കാം. ഇതൊന്നും ഇല്ലെങ്കിലും ഒരു റൈത്ത മതി കേട്ടോ ഈ ബിരിയാണി കഴിക്കാനായിട്ട്, അത്രയും ടേസ്റ്റാണേ. ബീഫ് റോസ്റ്റും റെഡി ആയി കഴിഞ്ഞു. അപ്പൊ നമുക്കിനി എന്താ അടുത്ത പരിപാടി, നമ്മുടെ ബിരിയാണി ഒന്ന് വിളമ്പാ അല്ലെ നമ്മുടെ ഒരു പ്ലേറ്റിലേക്ക്. ഞാൻ ഇപ്പൊ സാധാരണ നമ്മൾ ഈ കയ്യിൽ വെച്ചിട്ട് ചുമ്മാ നമ്മള് വിളമ്പി എടുക്കുകയാണ് ചെയ്യുക, എന്നാലും ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഒന്ന് പ്രസന്റ് ചെയ്യുന്ന കാരണം കൊണ്ട് ഞാൻ ഇതൊന്ന് സെറ്റ് ചെയ്തിട്ട് എടുക്കാന്ന് വിചാരിച്ചു കേട്ടോ. അപ്പൊ നമുക്ക് ബിരിയാണി എടുക്കാം അല്ലെ. നല്ല സ്മെല്ലാണ് കേട്ടോ, ഞാൻ പറയാതിരിക്കാൻ വയ്യ, അടിപൊളി സ്മെല്ലാണ്. കുറേശ്ശെ ഈ ബൗളിലേക്കാണ് ഇട്ടിട്ട് സെറ്റ് ചെയ്തിട്ട് എടുക്കാം. ഞാൻ നമ്മുടെ കൈമ റൈസ് ഇല്ലേ അത് വെച്ചിട്ടാണ് ബിരിയാണി ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. ഇപ്പൊ ചിക്കനും ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ ബിരിയാണി ഉണ്ടാക്കാറുണ്ട്, എന്നാലും എനിക്കിഷ്ടം നമ്മളിങ്ങനെ പ്ലെയിൻ ബിരിയാണി ഉണ്ടാക്കിയിട്ട് സൈഡിൽ നമ്മുടെ ചിക്കൻ റോസ്റ്റോ അല്ലെങ്കിൽ ഇതുപോലെ ബീഫ് റോസ്റ്റോ അങ്ങനെയൊക്കെ കഴിക്കുന്നതാണ് കേട്ടോ എനിക്കിഷ്ടം. പിന്നെ നമ്മൾ സവാള വെച്ചിട്ട് എന്താ പറയാ ഒരു ഒണിയൻ ചിക്കൻ ഉണ്ടാക്കും, അതും ഈ ഒരു പ്ലേറ്റ് ബിരിയാണിയും അടിപൊളി കോമ്പിനേഷൻ ആണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇതൊരു പ്ലേറ്റ് എടുത്തിട്ട് കമർത്തി കൊടുക്കാം, ശരിയാവുമെന്നാണ് എന്റെ ഒരു പ്രതീക്ഷ കേട്ടോ. വന്നിട്ടുണ്ടാവും കണ്ടോ, നല്ല സൂപ്പർ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഞാനിങ്ങനെ ചെറിയ ഒക്കെ ഇടും ബിരിയാണി വയ്ക്കുമ്പോ, എനിക്ക് ആ ഒരു മധുരം ഈ ബിരിയാണിയുടെ ഇടയിൽ കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഒരു കുയില് ഭയങ്കര കൂവലാണ് കേട്ടോ. ഇനി എന്റെ ബിരിയാണിനെ കുറ്റം പറയണമെന്ന് അറിഞ്ഞൂടാ. ഇനി നമുക്ക് മുട്ട പുഴുങ്ങിയത് വെച്ചു കൊടുക്കാം. ഇത് രണ്ട് മുട്ട പുഴുങ്ങിയത്, മുട്ട പുഴുങ്ങിയത് എന്താന്ന് അറിഞ്ഞൂടാ, വെള്ള കളർ കേട്ടോ, ഉണ്ണിക്ക് മഞ്ഞ കളറൊന്നുമില്ല. ഇനി നമുക്ക് കുറച്ച് കുക്കുംബർ, കുറച്ച് കുക്കുംബർ വെക്കാം. കുക്കുംബർ ഒരു ഭംഗിക്ക് ഞാൻ വെച്ചു കൊടുത്തിട്ടുണ്ട്.
ഇനി നമുക്ക് വേണമെങ്കിൽ അച്ചാർ എടുക്കാം. അച്ചാർ ഞാൻ എന്താ പറയാ, ഇവിടെ മാംഗോ പിക്കിൾ ഇന്നലെ മേടിച്ചുകൊണ്ട് വന്നതാണ്. ഇവിടെ ഞാൻ പറഞ്ഞിട്ടില്ലേ, ഇവിടെ കേരളത്തിൽ നിന്ന് നമ്മുടെ സാധനങ്ങൾ ഇറക്കുന്ന ഒരു കടയുണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിലത്തെ എല്ലാ ഐറ്റംസും കിട്ടും. അപ്പം അവിടെ നിന്ന് വാങ്ങിച്ചിട്ടുള്ള അച്ചാറാണ് കേട്ടോ. ഈ കുടുംബശ്രീ യൂണിറ്റുകള് അവിടെ ഇങ്ങനെ അച്ചാർ കൊടുക്കും ആ കടയിലേക്ക്. അപ്പൊ അവരിൽ നിന്ന് മേടിച്ചിട്ടുള്ള അച്ചാറാണ് കേട്ടോ. അത് ഫസ്റ്റ് ടൈമാണ് ഇത് മേടിക്കുന്നത്. സാധാരണ നമ്മൾ വേറെ മേടിക്കാറുള്ളത് കേട്ടോ. എങ്ങനെ ഇന്ത്യന്ന് അറിഞ്ഞുകൂടാ, നല്ലതാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ അങ്ങനെ ബിരിയാണി നമ്മള് വിളമ്പി കഴിഞ്ഞു. ഇനി എന്താണ്, ബീഫ് റോസ്റ്റ് എടുക്കണം അല്ലെ. ബീഫ് റോസ്റ്റ് നമുക്ക് എടുക്കാം. ബീഫ് റോസ്റ്റ് ഒരു സൈഡിലേക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. നല്ല തേങ്ങാക്കൊത്തൊക്കെ ഇട്ടിട്ടുള്ള ബീഫ് റോസ്റ്റ് ആണ് ഇത്. അപ്പോ ഇതാണ് നമ്മുടെ ബിരിയാണി കണ്ടോ. സൂപ്പർ സ്മെല്ലാണ് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പൊ ഞങ്ങൾ ഇത് കഴിച്ചിട്ട് ഓടി വരാം. എന്നിട്ട് എന്താ പറയാ, ചെറിയ ചെറിയ ഭാഗങ്ങളാണ് ഇന്നത്തെ കാണിക്കുന്നുള്ളൂ കേട്ടോ. അപ്പൊ നിങ്ങൾ എൻജോയ് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കട്ടെ. പിന്നെ ഞാൻ ഇടയിൽ പറയാൻ മറന്നുപോയൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പം പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. നിങ്ങളുടെ വീട്ടിലെ സൺഡേ ആയിട്ട് എന്തായിരുന്നു ഭക്ഷണം എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഇതുപോലെ പ്ലെയിൻ ബിരിയാണിയും ബീഫ് റോസ്റ്റും അല്ലെങ്കിൽ ചിക്കൻ റോസ്റ്റും ഒക്കെ ഉണ്ടാക്കാറുണ്ടോ എന്നൊക്കെയുള്ളത് കമൻറ്റ് ചെയ്തിട്ട് പറയണം. പിന്നെ ഇനി പ്ലെയിൻ ബിരിയാണിയുടെ റെസിപ്പി നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് പറയാം. അപ്പൊ ഞാൻ അതും കാണിക്കാം കേട്ടോ. പിന്നീട് എപ്പോഴെങ്കിലും ഒരു വ്ളോഗിൽ കൂടെ ഞാൻ കാണിക്കാം. അപ്പൊ ഞാൻ ഇപ്പൊ തൽക്കാലം ഈ ഒരു ബിരിയാണി കഴിച്ചിട്ട് സുഖമായിട്ട് കുറച്ചു നേരം റിലാക്സ് ചെയ്ത് കുറച്ച് സിനിമ കാണേ, അല്ലെങ്കിൽ കുറച്ചു നേരം ഉറങ്ങി, അങ്ങനെയൊക്കെ ആയിരിക്കും ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പൊ വേഗം നമ്മള് ബിരിയാണി കഴിച്ചിട്ട് വരാം. പിക്കു ഇവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. നമുക്ക് ചോദിക്കാം, പിക്കു ബിരിയാണി കഴിച്ചിട്ട് എങ്ങനെയുണ്ട്? പിക്കു കഴിച്ചു നോക്കിയിട്ട് പറഞ്ഞേ എങ്ങനെയുണ്ട്? യമ്മിയാണോ? ഫ്ലേവർ കറക്റ്റ് ആണോ? ഓക്കെ. പിക്കു ടി വി കാണാനേ. അപ്പോൾ ഞാൻ ഈ അടിപൊളി ബിരിയാണിയൊക്കെ കഴിച്ച് ഇച്ചിരി നേരം കിടന്ന് ഉറങ്ങിയിട്ട് വരാട്ടോ. ഞാൻ പെട്ടെന്ന് തന്നെ ഒരു ചെറിയ ഐറ്റം നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. വേറെ ഒന്നല്ല, നമ്മൾ ആമസോണിൽ നിന്ന് ബേക്ക് സൈഡിൽ കണ്ടോ ഒരു ചെറിയ പാക്കിംഗ് ഐറ്റം ഇരിക്കുന്നത്, പാക്ക് ചെയ്തിട്ട് അത് നമ്മുടെ പുതിയ കാർപ്പറ്റാണ് കേട്ടോ. അപ്പം ഞാൻ എന്താ ഉറങ്ങി കിടക്കുന്ന ഒരു 5-10 മിനിറ്റ് ആയിട്ടുള്ള സത്യം പറയുവാണെങ്കിൽ അപ്പോഴാണ് പൊടുന്നനെ ഈ ഒരു സംഭവം വന്നത് കേട്ടോ. അപ്പോൾ പുതിയ കാർപ്പറ്റാണ് നമ്മൾ ഇത്രയും നാൾ ഉപയോഗിച്ചിരുന്നത്. എന്താ പറയുക, അത്യാവശ്യം ഇപ്പോൾ കേട് വന്നിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ആമസോണിൽ നിന്ന് തന്നെയാണ് മേടിച്ചത്. പക്ഷെ നമ്മൾ എക്സാക്ട് വിചാരിച്ച ഒരു ഐറ്റം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. സിൽവർ ആ ഒരു ടൈപ്പിലുള്ള ഒരു എന്താണ് കാർപ്പറ്റായിരുന്നു. അതുകൊണ്ട് തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറയുന്നത് വളരെ കഷ്ടമായിരുന്നു കേട്ടോ. ഞങ്ങളായിട്ടാണ് ഇത്രയും കാലം അത് അതുപോലെ നിലനിർത്തിക്കൊണ്ട് പോയത്. അപ്പം നമുക്കിനി ഇത് വേഗം പോയിട്ടൊന്ന് തുറന്നു നോക്കാം. നല്ല ഉഗ്രം വെയിറ്റുണ്ട് കേട്ടോ ഇതിനുണ്ടായിരുന്നു. തൽക്കാലം നമുക്ക് നിലത്തിട്ടിട്ട് കട്ട് ചെയ്തിട്ട് നോക്കാം കേട്ടോ. അപ്പൊ നമ്മുടെ റഗ്ഗിനെ നമ്മൾ കുറച്ചും കൂടി അടുത്തേക്ക് കാണിച്ചു തരാം. നല്ല ഫ്ലഫി ആയിട്ടുള്ള, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് ഒരു ജോമെട്രിക് പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് കേട്ടോ. ഒരു സെൽഫ് ഡിസൈൻ പോലെ ജോമെട്രിക് പാറ്റേണിലാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ കാർപ്പറ്റ് പുതിയതായ സ്ഥിതിക്ക് ഞാൻ അവിടുത്തെ ഡോർമാറ്റും കൂടി ഒന്ന് ചേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരു പുതിയത് മേടിച്ചിട്ടുണ്ടായിരുന്നു, ഏകദേശം അതേ കളറൊക്കെ തന്നെയാണ്. അപ്പോൾ അതും കൂടി ഞാൻ ദേ ഇവിടേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതും നല്ല ഫ്ലഫി ആയിട്ടുള്ള, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. ആൻറ്റി സ്ലിപ്പ് മാറ്റാണ് മേടിച്ചിരിക്കുന്നത്. അപ്പോൾ അതാ ഇതും കൂടി ഇവിടെ വിരിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ നമ്മുടെ കാർപ്പറ്റ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ ആർക്കെങ്കിലും ഇതുപോലത്തെ കാർപ്പറ്റ് മേടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആമസോണിൽ നിന്നാണ് ഞാനിത് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 7,599 രൂപയാണ് കേട്ടോ. നമ്മൾ എത്ര എന്താ മൾട്ടിപ്പിൾ സൈസിൽ ഇത് അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ സൈസിനനുസരിച്ചിട്ടാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. നമ്മുടേത് 6x6 ആണ് ഫീറ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇതിന് 7,599 രൂപ വരുന്നത്. ഇതിൻ്റെ ചെറുതൊക്കെ ആണെങ്കിൽ ഇത്രയും വരില്ല. ഇതിനെക്കഴിഞ്ഞും വലുതാവുന്നതിനനുസരിച്ച് റേറ്റിൽ ഡിഫറൻസ് വരും കേട്ടോ. നമുക്ക് സ്ക്വയർ വേണ്ടത് കൊണ്ടാണ് നമ്മൾ ഈ ഒരു 6x6 ചൂസ് ചെയ്തത്. ഞങ്ങൾക്ക് ഇത് ഞങ്ങളുടെ എൽ ഷേപ്പ് സോഫ ആയതുകൊണ്ട് അതിന് കറക്റ്റ് സൈസിനാണ് നമ്മൾ മേടിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് വരുന്നത്. നല്ല മെറ്റീരിയൽ ക്വാളിറ്റിയാണ്. മൈക്രോ ഫൈബറാണ് അവർ മെറ്റീരിയലായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഡാർക്ക് ഗ്രേ കളറാണ് നമ്മൾ കളർ മേടിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് കേട്ടോ. അപ്പോൾ ഇനി നമ്മുടെ ഡിന്നറിൻ്റെ കാര്യങ്ങളിലേക്ക് കടക്കാം. അപ്പോൾ ഞാൻ ഡിന്നറിന് ദാ വെള്ളക്കടലയും ഗ്രീൻ പീസും വച്ചിട്ട് ഒരു കറിയാണ് ഉണ്ടാക്കുന്നത്. ചപ്പാത്തിക്ക് വേണ്ടിയിട്ടാണ് ഈ കറി ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് പൂരി, ചപ്പാത്തി, എന്താ പറയുക, പൊറോട്ട അല്ലെങ്കിൽ ബട്ടൂര, ഇതിൻ്റെയൊക്കെ കൂടെ അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഞാൻ രാവിലെ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നതാണ്. ഒരു 6-7 മണിക്കൂർ ഞാൻ വെള്ളത്തിൽ ഇടാറുണ്ട് കേട്ടോ. അപ്പോൾ വൈകിട്ടാണ് ഞാൻ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് സവോളയും തക്കാളിയും ഒക്കെ ഞാൻ അരിഞ്ഞെടുത്തുകൊണ്ടിരിക്കുവാണ്. ഒന്ന് റഫ് ആയിട്ട് ചോപ്പ് ചെയ്തിട്ടുണ്ട് 2 വലിയ സവോള. അതുപോലെ തന്നെ 1 കഷ്ണം ഇഞ്ചി, 3-4 വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1-5 ക്യാഷ്യൂനട്ട്. അത് നിർബന്ധമില്ല കേട്ടോ, നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. നല്ലൊരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ക്യാഷ്യൂനട്ട് ചേർക്കുന്നത്. പിന്നെ വേണ്ടത് 2 തക്കാളിയാണ് കേട്ടോ. ഇത് നമ്മുടെ വീട്ടിലുണ്ടായതാണ്. അപ്പോൾ പുളിയില്ലാത്ത തക്കാളി എടുക്കാനായിട്ട് നോക്കുക. അതും വെറുതെ ഞാൻ ചുമ്മാ കട്ട് ചെയ്തിട്ട് ഇതാ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 സ്പൂൺ മഞ്ഞപ്പൊടി, 1 ചെറിയ സ്പൂണിൽ കാശ്മീരി ചില്ലി പൗഡർ, 1 സ്പൂണോളം മല്ലിപ്പൊടി, 1 സ്പൂണോളം സാധാരണ എരിവുള്ള മുളക് പൊടി, അതുപോലെ തന്നെ 2 പിഞ്ച് സാദാ ജീരകം, 3-4 ഏലക്കായ, 2-3 ചെറിയ പീസ് പട്ട ചേർത്തിട്ടുണ്ട്. 3-4 ഗ്രാമ്പൂ ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ 1 ചെറിയ കൈപ്പിടി അളവിൽ മല്ലിയിലയും കൂടി കേട്ടോ. അത്രയും ചേർത്ത് ഒരല്പം വെള്ളം കൂടിയും ചേർത്തിട്ടുണ്ട്. നല്ലപോലെ മയത്തിൽ അരച്ചെടുക്കുക. അപ്പോൾ നമുക്ക് ഇനി ഇത് അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം. അരപ്പ് ഇനി നമ്മുടെ കടലയിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് 4 വിസിലാണ് നമ്മളിത് വേവിച്ചിട്ട് എടുക്കേണ്ടത്. നല്ലോണം യോജിപ്പിച്ചിട്ട് കൊടുക്കുക കേട്ടോ. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാൻ മറന്നു പോകരുത്. അപ്പോൾ ഇനി 4 വിസിൽ അടിച്ചിട്ട് നമുക്ക് തുറന്നു നോക്കാം. അപ്പോൾ ഞാൻ കുക്കറിൻ്റെ പ്രഷർ പോകാൻ വേണ്ടിയിട്ട് അപ്പുറത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് തുടങ്ങി കേട്ടോ. എപ്പോഴും ആദ്യം കറി ഉണ്ടാക്കി വെച്ചിട്ട് പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത്. അപ്പോൾ അതേ പിക്കു ഇവിടെ ഇരുന്നിട്ട് നെബുലൈസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവന് നല്ല ചുമയുണ്ട്. അതുപോലെ ചെസ്റ്റിലൊക്കെ കഫം കെട്ടിയിട്ട് കിടപ്പാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് ഡോക്ടർ സജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ നെബുലൈസർ മേടിച്ചതും. അത് വീട്ടിൽ തന്നെ ചെയ്യിപ്പിക്കുന്നത് കേട്ടോ. തന്നെ നല്ല റിലീഫ് അവന് ഫീൽ ചെയ്തായിരുന്നു കേട്ടോ. അത് അപ്പോൾ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കി നമ്മുടെ കാസറോളിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ചന മസാല എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. നമ്മൾ ഇതിൽ ഗ്രീൻ പീസ് കൂടി ഇട്ടിട്ടുണ്ട്. ഗ്രീൻ പീസ് കുറച്ചിരിക്കുമ്പോൾ അതായിട്ടൊരു കറി വയ്ക്കാനുള്ള ഗ്രീൻ പീസ് ഉണ്ടായിരുന്നില്ല. എന്നാൽ അതെടുത്ത് കളയാനൊന്നും പറ്റില്ലല്ലോ നമുക്ക്. അപ്പൊ ഞാൻ ആ ചനയുടെ കൂടെ ഈ ഗ്രീൻ പീസും കൂടി ഇട്ടിട്ടാണ് നമ്മള് കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഗ്രീൻ പീസ് ചന മസാല എന്നൊന്ന് പേരിട്ടേക്കാം. ചപ്പാത്തി ആയാലും പിന്നെ ബട്ടൂര ആയാലും ചുറ്റു കഴിക്കാനാണെങ്കിലും സൂപ്പർ കറി ആയിക്കോട്ടത്. ഈസി ആയിട്ടുള്ള കറിയാണ്. ഇത് കഴിക്കാനായിട്ട് ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവും. നമ്മൾ ഈ സവാള കുഞ്ഞു കുഞ്ഞതായിട്ട് ഇങ്ങനെ പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുക്കണം. പിന്നെ ഒരു ചെറുനാരങ്ങ മുറിച്ച് വെച്ചേക്കണം. പിന്നെ ഈ മല്ലിയില എന്ന് പറയുന്നത് നമ്മൾ ഈ കറി ഇവിടെ പ്രഷറൊക്കെ മാറി തുറക്കുമ്പോൾ നമുക്ക് അതിന് മേലെ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇത് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന നേരത്ത്, അതാണ് എനിക്ക് ഉള്ളൊരു ഇഷ്ടം കേട്ടോ, കഴിക്കുന്ന നേരത്ത് ആ ഒരു കറിയുടെ മേലെ ഈ സവോള ഒന്ന് അരിഞ്ഞത് ഇട്ട് കൊടുക്കും. പിന്നെ കുറച്ച് ലെമൺ കുറച്ചൊന്ന് പിഴിഞ്ഞൊഴിക്കും. എന്നിട്ട് കഴിക്കാം. അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. ഞാനിത് പ്രഷർ മാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇത് തുറന്നിട്ട് കാണിച്ചുതരാം. എളുപ്പത്തിലുള്ള കറി ആയതുകൊണ്ടാണ് ഞാൻ അതൊന്ന് കാണിക്കാന്ന് വിചാരിച്ചത് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പം നമ്മുടെ ചന മസാലയും റെഡിയായി. നമുക്ക് ഇതിലേക്ക് മല്ലിയിലയില്ലേ
മല്ലിയില ഞാൻ കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്താൽ മതി കേട്ടോ, അങ്ങനെ നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല. ഇവിടെ ശർത്തേണ്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് മല്ലിയില, വേറെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. നോക്കിയ നല്ല കുറുകിയ കറിയാണ് കേട്ടോ, നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയാണ്, നല്ല നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. ചപ്പാത്തി നമ്മുടെ നാട്ടിലത്തെ എന്താ പറയാ പൊടിയില്ലേ, അമ്മ തന്നയച്ചതാണ്, ഗോതമ്പൊക്കെ ഉണക്കി പൊടിച്ചിട്ടുള്ള ചപ്പാത്തിയാണ് കേട്ടോ. പിന്നെ നമ്മൾ ഇതിൽ എക്സ്ട്രാ അങ്ങനെ ഗീ ഒന്നും ആഡ് ചെയ്യാറില്ല. അപ്പോൾ നമ്മൾ കറിയും ചപ്പാത്തിയൊക്കെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നേരത്തെ അരിഞ്ഞു വെച്ച ആ ചെറിയ സവോളയുടെ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തു. അതുപോലെ തന്നെ ലെമൺ ജ്യൂസ് ഇതിൻ്റെ മേലേക്കൊന്ന് പിഴിഞ്ഞു കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് കഴിക്കുന്ന നേരത്തെ ചെയ്താൽ മതി, അപ്പോഴായിരിക്കും അതിന് നല്ല ടേസ്റ്റായിട്ട് ഉണ്ടാവുക. പിന്നെ ഇതൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്താൽ മതി കേട്ടോ, ഒരു നിർബന്ധമുള്ള കാര്യമല്ല. എന്നാലും ഇങ്ങനത്തെ നോർത്ത് ഇന്ത്യൻ ഡിഷൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കും ഇങ്ങനെ ചെയ്യുന്നതാണ് അതിൻ്റെ ഒരു രീതി കേട്ടോ. അപ്പോൾ അതേ പിള്ളേരൊക്കെ ഇവിടെ കളിയിലാണ്, അപ്പോൾ നമുക്ക് അവർക്ക് കൊണ്ടു കൊടുക്കാം. കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയൂ. സത്യം കേട്ടോ, ഇതുപോലെ നാരങ്ങ ഒക്കെ പിഴിഞ്ഞിട്ട് കഴിക്കണം കേട്ടോ. ആക്കിയിട്ടുള്ള ചിരിയാണ് വിക്കു, നല്ലതാണോ? അപ്പോൾ അവരുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കേട്ടല്ലോ. ഇനി നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ആയിട്ട് എന്നോട് പറയണേ. നല്ല ടേസ്റ്റ് ഉള്ള കറി ആയതുകൊണ്ടാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യണത്. ഞാൻ ഇതിൻ്റെ ഒരു എന്താ പറയുക റെസിപ്പി കാണിക്കാനുള്ള കാരണം അത്രയും ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്, ഈസി ആയിട്ടുള്ള കറി ആയതുകൊണ്ടാണ് കേട്ടോ. അപ്പം ഇന്നത്തെ വിശേഷം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം. അതുവരയ്ക്കും ബൈ ബൈ.